ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ നെസ്റ്റ് ബൈ റൂപ്സ്. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഇന്ന് കുക്കിംഗ് വീഡിയോ അല്ല, മറിച്ച് ഒരു ചെറിയൊരു ടിപ്പുമായാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മുടെ വീടുകളിൽ നമ്മൾ വീട്ടിൽ വാങ്ങുന്ന പാലിൽ നിന്നും എങ്ങനെ നെയ്യ് ഉണ്ടാക്കാം എന്നതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി, എൻ്റെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഈ വീഡിയോക്ക് തൊട്ട് താഴെ കാണുന്ന ചുവപ്പ് നിറത്തിലുള്ള സബ്സ്ക്രൈബ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. പാൽപ്പാട യൂസ് ചെയ്താണ് നമ്മൾ നെയ്യ് ഉണ്ടാക്കുന്നത്. പാലിൽ നിന്നെങ്ങനെ പാൽപ്പാട വേർതിരിക്കാമെന്ന് നോക്കാം. പാല് കാച്ചി ഇതുപോലെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ പാട കെട്ടിക്കിടക്കുന്നുണ്ടാവാം. അത് നമ്മളൊരു അരിപ്പ വെച്ച് ഇതുപോലെ പാലരിച്ചെടുക്കുമ്പോൾ പാൽപ്പാട നമുക്ക് അരിപ്പയിൽ കിട്ടും. ഇങ്ങനെ കുറേ ദിവസത്തെ പാൽപ്പാട ഞാൻ ശേഖരിച്ച് വെച്ചിരിക്കുകയാണ്. ഇത് ഫ്രിഡ്ജിൽ നമുക്ക് സൂക്ഷിച്ച് വെക്കാം. ഇത് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് റൂം ടെമ്പറേച്ചർ ആയതിന് ശേഷം നമുക്ക് നെയ്യാക്കി മാറ്റാം. നമുക്ക് അടുപ്പിൽ ഇതുപോലൊരു പാത്രം വെച്ച് ഗ്യാസ് ഓൺ ചെയ്യാം. നമ്മുടെ പാൽപ്പാട നല്ലതുപോലെ റൂം ടെമ്പറേച്ചർ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇത് വെറും പാൽപ്പാട മാത്രമാണ്, അതുകൊണ്ടാണ് ഞാനിത് ഡയറക്റ്റ് ഹീറ്റ് ചെയ്ത് നെയ്യ് ഉണ്ടാക്കുന്നത്. നമ്മൾ ഒറയൊഴിച്ച് തൈര് ആക്കിയതാണെങ്കിൽ നമ്മളതെന്തായാലും മിക്സിയിലിട്ടടിച്ച് വെണ്ണ വേർതിരിച്ച് വേണം ഇതുപോലെ ചൂടാക്കി നെയ്യാക്കാൻ. ഇത് വെറും പാൽപ്പാട മാത്രമാണ്, ഇത് നമുക്ക് ഡയറക്റ്റ് ചൂടാക്കി നെയ്യ് എടുക്കാവുന്നതാണ്. വളരെ എളുപ്പമാണ്. ഞാൻ മുൻപ് കാണിച്ചതുപോലെ പാൽപ്പാട എന്നും എടുത്ത് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. ഒരു 1 മന്ത് ഒക്കെ ആവുമ്പോൾ നമുക്കത് റൂം ടെമ്പറേച്ചറിൽ എടുത്തു വെച്ച് ഇതുപോലെ ചൂടാക്കി നമുക്ക് ആവശ്യമായ അത്ര നെയ്യ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. നിങ്ങൾക്കറിയാമല്ലോ, നെയ്ക്കൊക്കെ വളരെ വലിയ വിലയെ കൊടുത്ത് വേണം നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ. വീട്ടിൽ പാല് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ ഇത്രയും വില കൊടുത്ത് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്നത്? കൊണ്ടിരിക്കണം, വേറെ പണിയൊന്നും ഇതിനില്ല. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, നെയ്യൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട്. ഇതുപോലെയല്ല ഇത് കംപ്ലീറ്റ് നെയ്യായി മാറും. അതുവരെ നമ്മളിതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. നമ്മുടെ നെയ്യ് നന്നായി തെളിഞ്ഞു വരുന്നുണ്ട്. ഇനി കുറച്ചുകൂടെ ആകാനുണ്ട്. ഏകദേശം ഒരു 10 മിനിറ്റോളമായി നമ്മളിത് ഇളക്കിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. നമ്മുടെ നെയ്യ് നന്നായി തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നന്നായി തണുത്തതിന് ശേഷം നമുക്കിത് അരിച്ചെടുക്കാം. നമ്മുടെ നെയ്യ് നല്ലതുപോലെ ചൂടാറി. ഞാനത് ഒരു സ്ട്രെയിനർ വെച്ച് അരിച്ചെടുത്തിരിക്കുകയാണ്. ഇത് 250 കപ്പാണ്. ഇതിലൊരു 100 ml നമുക്ക് നെയ്യ് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ വേസ്റ്റ് കളയാൻ പാടില്ല. ഇതിൽ നിന്ന് നമുക്ക് വീണ്ടും നെയ്യ് കിട്ടുന്നതാണ്. ഞാൻ നമ്മുടെ ആ പാത്രത്തിലേക്ക് തന്നെ തിരിച്ചിട്ട് ഇത് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളമൊഴിച്ച് ഒന്നുകൂടി ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. ഇതുപോലെ വെള്ളമൊഴിച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ഇതൊന്ന് നന്നായി ചൂടാക്കിയെടുക്കുക. അതിനുശേഷം തണുത്തതിന് ശേഷം അത് വീണ്ടും സ്ട്രെയിൻ ചെയ്തെടുക്കുക. അപ്പോൾ വെള്ളവും നെയ്യും ചേർന്നൊരു മിക്സാണ് നമുക്ക് കിട്ടുക. ഒരു 5-6 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. അപ്പം നമ്മുടെ വെള്ളവും നെയ്യും രണ്ടായി കിടക്കുന്നത് കാണാം. അതിൽ നിന്ന് മുകളിൽ നിന്ന് നെയ്യ് മാത്രം എടുത്ത് വീണ്ടും ചൂടാക്കി നമുക്ക് നെയ്യ് ഉണ്ടാക്കാവുന്നതാണ്. ഒന്ന് ചൂടാവുമ്പോൾ തന്നെ ഇതിൽ നെയ്യൊക്കെ തെളിഞ്ഞു വരുന്നത് കാണാം. ഒരുപാട് നേരം ഇതങ്ങ് ചൂടാക്കേണ്ട, ഒരു 5 മിനിറ്റോളം ചൂടാക്കിയാൽ മതിയാവും. ഇത് ഞാൻ ചൂടാക്കിയതിന് ശേഷം അരിച്ചെടുത്തതാണ്. ഇനി ഇത് നമുക്ക് ഒരു 5 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നോക്കാം. ഞാൻ ഫ്രിഡ്ജിൽ നിന്നും 5 മണിക്കൂറിന് ശേഷം നമ്മുടെ ആ വെള്ളവും നെയ്യും ചേർന്ന മിശ്രിതം എടുത്ത് അതിൻ്റെ മുകളിൽ ഈ അടങ്ങിയ പാർട്ട് മാത്രം എടുത്ത് ചൂടാക്കുകയാണ്. കണ്ടോ, ഇത്രയും
നെയ്യ് ഉണ്ടായിരുന്നു അതിൽ. ഇതിൽ നിന്ന് വെള്ളത്തിൻ്റെ അംശം പൂർണ്ണമായും വറ്റുന്നത് വരെ നമുക്കിത് ചൂടാക്കി എടുക്കണം. അതിനുശേഷം വീണ്ടും അരിച്ച് നമുക്ക് നെയ്യ് സെപ്പറേറ്റ് ചെയ്യാം. ശേഷം അരിച്ചെടുത്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച നെയ്യിൽ ആഡ് ചെയ്യാൻ പാടില്ല. ഇത് സെപ്പറേറ്റ് വെച്ച് ആദ്യം നമ്മൾ ഇത് യൂസ് ചെയ്യേണ്ടതാണ്. അതിനുശേഷം മാത്രം അത് ഉപയോഗിക്കാവുന്ന നെയ്യ് ഇതാണ്. കണ്ടോ, നല്ല കളറും ഉണ്ട്, നല്ല മണവുമാണ്. നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും നല്ല മണമാണ്. ഇനി നിങ്ങളും ഇതുപോലെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി നോക്കൂ. വെറുതെ പൈസ കൊടുത്ത് പുറത്തുനിന്നും വാങ്ങിക്കേണ്ടതില്ല. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് മൈ വീഡിയോ.